ഇടതു സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം നടപ്പിലാക്കിയ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ തവനൂരിലും എത്തിയിട്ടുണ്ടെന്ന നിർസാക്ഷ്യം തന്നെയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും ഡോക്ടർ കെടി ജലനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടിയപ്പോൾ സംശുദ്ധ പൊതുപ്രവർത്തനത്തിന്റെ തെളിമയിൽ കൂസാതെ നിന്ന വ്യക്തിയാണ് ജലീൽ. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജലീൽ ലീഗ് വിട്ടത്. 2006 ൽ കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ തറപറ്റിച്ച് നിയമസഭയിലേക്ക്. അന്നു മുതൽ ലീഗിന്റെ കണ്ണിലെ കരടാണ് ജലീൽ. 2011 ൽ കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതായി. പുതുതായി രൂപീകരിച്ച തവനൂർ രണ്ടു തവണയും ജലീലിനൊപ്പം നിന്നു. 2016 ൽ ഇഫ്തിഖറുദ്ദീനെ 17064 വോട്ടിനും തോൽപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വ്യക്തമായ ആധിപത്യമുണ്ട് മണ്ഡലത്തിൽ. തവനൂർ, എടപ്പാൾ, തൃപ്പങ്ങോട്, പുറത്തൂർ പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരണമാണ്. കാലടി, വട്ടംകുളം, മംഗലം പഞ്ചായത്തുകളിൽ യു ഡി എഫും. തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ ചരിത്രാധ്യാപകനായ ജലീൽ എം ഫിൽ പി എച്ച് ഡി ബിരുദധാരിയാണ്. മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വന്ന വികസനം മാത്രം മതി തനിക്ക് വോട്ട് ചെയ്യാനെന്നാണ് ജലീൽ പറയുന്നത്. പടിഞ്ഞാറേക്കര പൊന്നാനി അഴിമുഖത്ത് കിഫ്ബിയിൽ നിന്ന് 282 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഒരു ഹൗറ മോഡൽ പാലം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ആഗോള ടെൻഡർ ക്ഷണിച്ചു. അവിടെ തന്നെ നായർത്തോട് പാലം 48 കോടി രൂപയാണ് അതിനുവേണ്ടി ഗവൺമെൻറ് അനുവദിച്ചത്. അതിൻ്റെയും ടെൻഡർ ആയിക്കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ റോഡ് വികസന പദ്ധതികൾ, പാലങ്ങൾ, നമ്മളുടെ സ്കൂളുകൾ, ആശുപത്രികൾ, അതിനെല്ലാം ഉപരിയായി 75 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മിച്ച തവനൂരിലെ ശുദ്ധജല വിതരണ പദ്ധതി, അതിനാവശ്യമായിട്ടുള്ള ശുദ്ധീകരണ പ്ലാന്റാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ സർവതോന്മുഖമായ അഭിവൃദ്ധിയും പുരോഗതിയുമാണ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും നടന്നിട്ടുള്ളത്. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ MLA വികസന പ്രവർത്തനങ്ങളുടെ കയ്യൊപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം. വാഗ്ദാനങ്ങളല്ല ജനത്തിന് മുന്നിൽ ജീവിക്കുന്ന തെളിവുകളായി എടപ്പാൾ മേൽപ്പാലവും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കൂറ്റൻ കെട്ടിടങ്ങളും നരിപ്പറമ്പിലെ ജലശുദ്ധീകരണശാലയും പണി നടക്കുന്ന ഒളമ്പക്കടവ് പാലവുമടക്കം പറഞ്ഞാലൊടുങ്ങാത്ത വികസനങ്ങൾ പ്രതിപക്ഷത്തിന് സ്വപ്നം പോലും കാണാനാകാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് 800 കോടിയോളം വരുന്ന സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും ആരംഭിക്കാനും പൂർത്തിയാക്കാനും പൂർത്തീകരണത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ടൗണിന് കുറുകെയുള്ള മേൽപ്പാലമാണ് എടപ്പാളിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 1.5 മാസവും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി സാധിക്കും. എടപ്പാളിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമാണ് അതിലൂടെ ലഭ്യമാകുന്നത്. ഒളമ്പക്കടവ് പാലം 46 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മിക്കുന്ന പാലമാണ്. ഏതാണ്ട് 40% ത്തിലധികം പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു. 1 വർഷത്തിനുള്ളിൽ എന്തായാലും അത് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കും. ചെമ്രവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ചോർച്ച നികത്താൻ 32 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. അതിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. UDFന് ബാലികേറാമല പോലെയാണിപ്പോൾ തവനൂർ. രണ്ടു തവണത്തെ വിജയം കൊണ്ട് കെടി ജലീൽ ഉണ്ടാക്കിയെടുത്ത അടിത്തറ അത്രയേറെ ബലവത്താണെന്ന് നേതാക്കൾക്കും ബോധ്യമായിട്ടുണ്ട്. കോൺഗ്രസിന് ലഭിച്ച സീറ്റിൽ ലീഗുകാരനായ ഫിറോസ് കുന്നംപറമ്പിലാണ് UDF സ്ഥാനാർത്ഥി. ജലീൽ ഉണ്ടാക്കിയെടുത്ത ജനകീയ അടിത്തറ ഇളക്കാൻ സ്ഥാനാർത്ഥിക്കായി തന്നെ 2 മാസത്തോളം നെട്ടോട്ടമോടിയാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ അവർ കണ്ടെത്തിയത്. മണ്ഡലത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ് ഫിറോസ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തവനൂരിലെ ജനങ്ങൾ ഒന്നടങ്കം വലിയൊരു മാറ്റത്തിൻ്റെ ഒരു പ്രതീക്ഷയിലാണ്. ഒരു 100% വിജയ സാധ്യതയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് UDFന്റെ പ്രവർത്തനം. അതേസമയം വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിലെത്തിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ മണ്ഡലത്തിലെ 3-ാം അംഗം ജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് കെടി ജലീൽ. പെരിന്തൽമണ്ണ പതായക്കര സ്വദേശി രമേശ് കൊട്ടായപ്പുറത്താണ് തവനൂരിലെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്കെത്തിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ 3-ാം അംഗത്തിലും മികച്ച വിജയം നേടുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഡോക്ടർ കെടി ജലീൽ. അതേസമയം UDFന് ഇത് അഭിമാന പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തവനൂരിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടകുളത്തിനോടൊപ്പം മുബഷിർ പി അക്ബർ, കൈരളി ന്യൂസ്.